ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു പരിപ്പ് തക്കാളി കറി ഉണ്ടാക്കിയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള പരിപ്പ് തക്കാളി കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോ അര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, തോരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി, രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് കഴുകിയെടുക്കാം. പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. പരിപ്പിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വലിയ തക്കാളി കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 8 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പരിപ്പിന്റെ കൂടെ വേവിക്കാനാണ് ഈ തക്കാളി നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ സവോളയും കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. സവോളയും ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപ്പ് തക്കാളി കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എല്ലാവർക്കും ഉള്ളി നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സവോള ചേർക്കുന്ന കാര്യം പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് പരിപ്പിനും തക്കാളിക്കും സവോളയ്ക്കും എല്ലാം ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കുക. ഈ തക്കാളിയുടെയും പരിപ്പിൻ്റെയും എല്ലാം മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് 3-4 വിസിൽ, നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് എത്ര വിസിൽ വരുമ്പോഴാണോ കുക്കാവുന്നത് അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ആ രീതിയിൽ. ഞാനിപ്പോൾ 4 വിസിൽ വരുന്നത് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ പരിപ്പ് കുക്കായി വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന തക്കാളി ഞാൻ ദാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. അതിനുശേഷം 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പരിപ്പിനും തക്കാളിക്കും സവോളയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഈ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 പിഞ്ച് കായപ്പൊടി. ഇങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കായപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എരിവിനായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചേർത്തിട്ടില്ല, ഇനി ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ മുളക് പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നാൽ മതി. വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകണ്ട. നമ്മുടെ ആദ്യത്തെ തക്കാളി പരിപ്പിന്റെ കൂടെ ചേർത്ത് വേവിച്ച തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും സവോളയും ചേർന്ന് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. എന്താ വെച്ചാൽ കുറച്ച് സമയം നമ്മൾ ഈ വെള്ളവും കൂടി ചേർത്ത് വീണ്ടും തിളപ്പിച്ചെടുക്കും. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ.
പരിപ്പായതുകൊണ്ട് തന്നെ വേഗം കുറുകി വരും. അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടാവണം. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഒരുപാട് വെള്ളം പോലെ വേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മൾ എടുക്കുക കറി. അപ്പോൾ തൂരപ്പരിപ്പാണെങ്കിലാണ് നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടുക, ബാക്കിയുള്ള പരിപ്പിനേക്കാൾ തൂരപ്പരിപ്പ്. പിന്നെ നമ്മൾ ചെറുപയറുപരിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട്, പായസത്തിന് വറുക്കുന്ന അത്രയും വറുക്കണ്ട, നമ്മൾ കട്ടിപ്പരിപ്പ് കറി ഉണ്ടാക്കാൻ വറുക്കില്ലേ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കറി ഉണ്ടാക്കുക. പക്ഷെ ടേസ്റ്റ് കൂടുതൽ തൂരപ്പരിപ്പ് കറി ഉണ്ടാക്കുമ്പോഴാണ്, തൂരപ്പരിപ്പ് ചേർത്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴാണ്. നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തിളച്ചു വരട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോൾ തിളച്ച വെള്ളം ചേർക്കട്ടോ, നോർമൽ വാട്ടർ അല്ല, നന്നായിട്ട് തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് തക്കാളിക്കറി തിളച്ചു തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് തക്കാളിയല്ലേ, ആ ഒരു പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് മാത്രം പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കറിവേപ്പിലയുടെ ഫ്ലേവർ മാത്രമേ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്തിട്ട് നമുക്ക് നിർത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പരിപ്പ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്തിട്ട് തന്നെ ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കിക്കോളൂ. പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്യണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള പരിപ്പ് തക്കാളിക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയുണ്ട്, ഈസി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.